രമേശന്റെ തലക്കെതിരെ സംഘപരിവാർ ബന്ധം ആരോപിക്കുന്നതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടർച്ചയായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ കോൺഗ്രസിലെ ആർ എസ് എസിൻ്റെ സർസംഘചാലകാണ് രമേശ് ചെന്നിത്തല എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അതിന് ചെന്നിത്തലയും കോൺഗ്രസ്സുകാരും മറുപടി നൽകിയിട്ടും പിന്നെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. രമേശ് ചെന്നിത്തല സംഘപരിവാറിന് വേണ്ടിയാണ് ശബ്ദിക്കുന്നത് എന്നും കോൺഗ്രസിലെ സംഘപരിവാർ മുഖം തന്നെയാണ് രമേശ് ചെന്നിത്തല എന്നുമുള്ള ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയാണ്. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുടെ കോൺഗ്രസ് സ്നേഹത്തിനും രമേശ് ചെന്നിത്തലയുടെ പ്രതിബദ്ധതയ്ക്കും സി പി എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ള മറുപടിയുമായി കോടിയേരി രംഗത്തെത്തിയിരുന്നു. നിരന്തരമായി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഈ ആർ എസ് എസ് ബന്ധം എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ സി പി എമ്മിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് വേണം കരുതാൻ. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബോധ്യപ്പെട്ടതിൻ്റെ തുടർച്ചയെന്നോണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ കരുനീക്കം എന്ന് വേണം ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഈ ആരോപണങ്ങളെ കാണാൻ. ചെന്നിത്തല അതിശക്തമായി സർക്കാരിനെതിരായുള്ള വിമർശനങ്ങളുമായി ദിവസവും രംഗത്തെത്തുന്നു എന്നുള്ളത് ഒരു കാരണം. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയുടെ നാവടപ്പിക്കാൻ ഇതിൽ പരം നല്ല ഒരായുധമില്ല എന്നുള്ള ചിന്തയായിരിക്കണം കോടിയേരിയെ അത്തരത്തിലുള്ള പരാമർശവുമായി രംഗത്തെത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുടെ അച്ഛൻ പഴയ ആർ എസ് എസിനെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന ഒരു വാദമുയർത്തിയാണ് രമേശ് ചെന്നിത്തലയുടെ ആർ എസ് എസ് ബന്ധത്തെ ന്യായീകരിക്കാൻ അടിസ്ഥാനപരമായി കോടിയേരി ബാലകൃഷ്ണൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഹരിപ്പാട്ടത്തെ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കണക്കുകളൊക്കെ എല്ലായിടത്തും എപ്പോഴും സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് കിട്ടിയില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് ആർ എസ് എസുമായി രമേശ് ചെന്നിത്തലയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കോടിയേരി ബാലകൃഷ്ണൻ നിരത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേമം നിയോജക മണ്ഡലത്തിൽ ഒ രാജഗോപാൽ ജയിച്ചതെങ്ങനെ? അവിടെ യു ഡി എഫിന് നേരത്തെ ശിവൻകുട്ടി ജയിച്ചിരുന്നപ്പോഴും ഇപ്പോൾ രാജഗോപാൽ ജയിച്ചപ്പോഴും ഒക്കെ കിട്ടിയത് ഏതാണ്ട് തുല്യ വോട്ടുകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ സി പി എമ്മിൻ്റെ വോട്ടുകളാണോ അങ്ങോട്ടേക്ക് മാറിയത് എന്നുള്ള ചോദ്യം വരില്ലേ? സി പി എം അവരുടെ ഒരു വലിയ കോട്ടയായി കരുതിയിരുന്ന ഇടത്ത് ബി ജെ പിക്ക് അധിനിവേശം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ ബി ജെ പിയും സി പി എമ്മുമായൊരു ബന്ധം നിലനിൽക്കുന്നു എന്നുള്ള ആരോപണം വന്നാൽ അതിനെ കോടിയേരിക്ക് നിഷേധിക്കാൻ കഴിയും. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ കണക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് അങ്ങോട്ടും ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ഇങ്ങോട്ടും മാറി എന്നുള്ളതുകൊണ്ട് രമേശ് ചെന്നിത്തല സംഘപരിവാറുകാരനായി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നിരത്താൻ കോടിയേരി ശ്രമിക്കുന്നത് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടുന്ന കാര്യമല്ല. സാധാരണ സൈബർ കമ്മ്യൂണിസ്റ്റുകൾക്ക് നടത്താവുന്നുള്ള പ്രചരണമാണത്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ നിരന്തരമായി ഈ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം നാം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്ന് രമേശ് ചെന്നിത്തലയുടേതായിരിക്കും. അത് രമേശ് ചെന്നിത്തല മാത്രമായിരിക്കുമോ എന്നൊക്കെയുള്ള ചർച്ച കോൺഗ്രസിനുള്ളിൽ സ്വാഭാവികമായി ഉയർന്നിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന നേതാവും രമേശ് ചെന്നിത്തല തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരവസരത്തിൽ ചെന്നിത്തലയ്ക്ക് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന് ബോധപൂർവം ഒരു പ്രചരണം അഴിച്ചുവിട്ടാൽ അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു വികാരം സൃഷ്ടിക്കുന്നതിന് കാരണമായി മാറും എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചിന്തിക്കുന്നുണ്ട്. അത് സി പി എമ്മിൻ്റെ പൊതുചിന്തയാണ്. അതുകൊണ്ടാണ് നിരന്തരമായി കോടിയേരി ബാലകൃഷ്ണൻ അക്കാര്യം സൂചിപ്പിക്കുന്നത്. തുടർച്ചയായി ഒരേ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല എന്ന് ബോധ്യമുണ്ടായിരുന്നിട്ട് രമേശ് ചെന്നിത്തലയുടെ ഏത് ഇടപെടലുകളാണ് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. എല്ലാം കാടടച്ച് വെടിവെക്കലാണ്. രാവിലെ സുരേന്ദ്രൻ പറയുന്നത് വൈകിട്ട് ചെന്നിത്തല പറയുന്നു, രാവിലെ ചെന്നിത്തല പറയുന്നത് വൈകിട്ട് സുരേന്ദ്രൻ പറയുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സുരേന്ദ്രനും രമേശ് ചെന്നിത്തലയും കേരളത്തിലെ രണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഒരാൾ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. സ്വാഭാവികമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കാനുണ്ടാകും. പ്രതിപക്ഷ നേതാവിനും ഓരോ വിഷയത്തിലും പ്രതികരിക്കാനുണ്ടാകും.
ഈ രണ്ട് പ്രതികരണങ്ങളും ചിലപ്പോൾ സമാന സ്വഭാവമുള്ളതാകുന്നതുകൊണ്ട് രണ്ടുപേരും ഒരേ പാർട്ടിയുടെ ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള ന്യായം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഭരണത്തിൽ ഇരിക്കുന്നവരെ വിമർശിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ധർമ്മം തന്നെയാണ് ആ ധർമ്മം രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഞങ്ങളെ ആക്രമിക്കുന്നു ബിജെപി കോടിയേരി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അതാണ് ബിജെപിയും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാവരും ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങൾക്കെതിരെ ഒറ്റതിരിഞ്ഞു നിൽക്കുന്നു അത് സ്വാഭാവികമാണ് അത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചറിയേണ്ടതുണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ട് പക്ഷേ അണികളിലേക്ക് ചില സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ളതുകൊണ്ടാണ് ബോധപൂർവം ആ മറച്ചുവെക്കലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ബോധപൂർവം ഇത്തരം ഒരു പ്രചരണം അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യം സർക്കാരിനെ സ്വാഭാവികമായി വിമർശിക്കുമല്ലോ ബാക്കി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു ചേർന്നായിരിക്കുമല്ലോ വിമർശിക്കും ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ സി പി എമ്മും വിമർശനം ഉന്നയിക്കുന്നല്ലോ അപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒന്നാണ് എന്ന് ബി ജെ പി ആരോപിച്ചാൽ അത് ശരിയാകുമോ അങ്ങനെയല്ലല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകളിൽ നിന്നുകൊണ്ട് അവരുടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ആ വിമർശനങ്ങൾക്ക് സമാന സ്വഭാവവും ഉണ്ടാകാം ബി ജെ പിക്ക് എതിരായി ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുള്ള പോരാട്ടമല്ലേ നടത്തിയത് അതൊക്കെ സംഭവിച്ചേക്കാം സ്വാഭാവികമായി ഒരു സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കെതിരായിട്ടുള്ള പ്രതിരോധം പല വിധത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഒറ്റയ്ക്കും കൂട്ടായും ഉണ്ടായേക്കാം കേരളത്തിലിപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒരു തരത്തിൽ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നുമില്ല പക്ഷേ രണ്ടുപേരും ഒരേ അഭിപ്രായം പറയുന്നത് കൊണ്ട് രമേശ് ചെന്നിത്തലയും സുരേന്ദ്രനും ഒരേ നിലപാടുകൾ പറയുന്നവരാണ് എന്നും രമേശ് ചെന്നിത്തലയുടെ സംഘപരിവാർ നിലപാടാണ് വ്യക്തമാകുന്നത് എന്നുമൊക്കെ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ് മനസ്സിലാകാത്തത് രമേശ് ചെന്നിത്തല എവിടെ നിൽക്കുന്നു സുരേന്ദ്രൻ എവിടെ നിൽക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് രമേശ് ചെന്നിത്തല അത്ര പെട്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മേൽ ഒരു സംഘപരിവാർ ബന്ധം ആരോപിച്ച് ഒക്കെയ്ക്കും ഒരു മറ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നത് ബാലിശമാണ് എന്ന് മാത്രമേ കരുതാൻ കഴിയുന്നുള്ളൂ.